kilometers. വണ്ടി എടുത്തിട്ട് ഇതുപോലെ ഒരു സിംഗിൾ ട്രിപ്പ് ഇത്രയും ലെങ്തി ആയിട്ടുള്ളത് ആദ്യമാണ്. അതായത് മൂന്നര വർഷം കഴിഞ്ഞു ജീപ്പ് എടുത്തിട്ട്. അത്രയും ഇത്രയും നീളമുള്ള അതായത് ലെങ്തി ട്രിപ്പ്. നമ്മൾ മൺഡേ മോർണിംഗ് ഞാനും അജയും 5:30 വണ്ടി എടുത്താണ്. ഇപ്പൊ ഇന്ന് തേഴ്സ്ഡേ ഉച്ച കഴിഞ്ഞു. ഫ്രൈഡേ മോർണിംഗ് ഏർലി മോർണിംഗ് നമ്മള് തിരിച്ചെത്തും. ഇപ്പൊ നമ്മള് കാസർഗോഡ് നിന്ന് വണ്ടി എടുത്തു. ചെറുവത്തൂർ കാസർഗോഡ് നിന്ന് ഊണ് കഴിഞ്ഞ് വണ്ടി എടുത്തു. ഇനിയിപ്പം ഒഫീഷ്യൽ ഷൂട്ടൊന്നുമില്ല, നൗഫലിന്റെ ട്രിപ്പിന്റെ ഷൂട്ട് മാത്രമേ ഉള്ളൂ. നമ്മള് കോഴിക്കോട് വരെയെങ്കിലും നമ്മള് ഡേ ടൈമിൽ പോയിട്ട് രാത്രിയിൽ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. മഴ നല്ല രീതിയിലുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഷൂട്ടിനെ തടസ്സപ്പെടുത്തിയില്ല. അങ്ങനെ പറഞ്ഞ പോലെ പക്ഷേ ഇച്ചിരി നമ്മുടെ ട്രാവൽ ഇച്ചിരി ഡിലേ ആക്കി. ഇപ്പോഴും മഴയുണ്ട്. ട്രിപ്പ് എനിക്ക് വലിയ പണിയൊന്നുമില്ലായിരുന്നെങ്കിലും എനിക്ക് ഈ റോഡ് ട്രിപ്പിൽ വരാനുള്ള, ഇപ്പം ഞാൻ ഈ നോർത്തേൺ കേരള ഇതുപോലെ ബൈ റോഡ് നമ്മളെ ട്രെയിനിലൊക്കെ പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം ബൈ രസമുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ നമ്മളിങ്ങനെ ചോദിച്ച് ചോദിച്ച് കഴിച്ചു. ചില കോംപ്ലിമെൻ്ററി ഫുഡൊക്കെ ചിലപ്പോൾ നമുക്ക് പറ്റിപ്പോയി. അതർവൈസ് എല്ലാവരും നല്ല ഉഷാറായി, ആർക്കും ഒരു തുമ്മൽ പോലും വന്നില്ല. കാസർഗോഡ് ബേക്കൽ ഫോർട്ടിൽ പോകണമെന്നുള്ള എൻ്റെ ഒരു ഭയങ്കര ഒരു ഒരു നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. അത് ടിക്ക് ചെയ്തു. കാരണം പണ്ടോട്ടേ ബേക്കൽ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ കണ്ടു. നല്ല മഴയും നല്ല അന്തരീക്ഷവും ഒക്കെ ആയിരുന്നു അവിടെ വെച്ച്. നമ്മൾ പാട്ട് കേട്ടു, ഉയരെ അടിപൊളിയായിരുന്നു. കാസർഗോഡ് കണ്ണൂര് കോഴിക്കോട് കറങ്ങി നമ്മൾ തിരിച്ച് കൊച്ചിക്ക് വരിക. കാസർഗോഡ് ടു കൊച്ചി യാത്രയിലാണ്. അടിപൊളി നല്ല മഴ. പിന്നെ നമ്മുടെ ആൻഡോമാൻ്റെ നല്ല ഡ്രൈവർ, ഒറിജിനൽ ഡ്രൈവറെ ബാക്കിൽ ഇട്ട് സിയോനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് ഡ്രൈവർ വൈഫിനെ വിളിച്ച് വിശദമായിട്ട് പറയുന്നു. അജയ് ബ്രോ, ഫുഡ്, ഹോട്ടല്, താമസം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നൈസ് ആയിരുന്നു. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ശരിയായില്ല. കാസർഗോഡ് ടു കൊച്ചി റോഡ് ട്രിപ്പ്. മഴയുണ്ടെങ്കിലും നമ്മള് ബൈറ്റ് എടുക്കുന്ന സമയത്ത് മഴകളൊന്നും ഇല്ലാണ്ട് എല്ലാ കാര്യം ഭംഗിയാണ്. അത് കഴിഞ്ഞപ്പോ മഴ വരും, പിന്നെ നമ്മള് റൂമിൽ പോകും. റോഡ് നമുക്ക് കണ്ണൂരിൽ നിന്ന് മുതല് കോഴിക്കോട് വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓടിക്കാൻ. അത് കഴിഞ്ഞാൽ സൂപ്പറാണ്. മെയിൻ പരിപാടി എന്ന് വെച്ചാല് നമ്മള് വണ്ടി നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നിർത്തിയിട്ട് ഡോർ അൺലോക്ക് ചെയ്യില്ല. അതിനകത്തൊരു 15 മിനിറ്റ് ഇരിക്കും. സുരക്ഷിതമാണ് നിങ്ങളുടെ. എന്നിട്ട് സുരക്ഷിതമായിട്ട് എന്റെ കൈ എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ പറയും, ഇറങ്ങിക്കോ, കഴിക്കോ, എവിടെ ഇറങ്ങാൻ.